ഉത്തര കേരള ക്ഷീര പദ്ധതിയുടെ 35-ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും മലബാർ മിൽമയുടെ പുതിയ ഹൈടെക് ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് സ്ഥാനപതി ഡോക്ടർ റോൾഫ് ഹെക്നയർ നിർവഹിച്ചു. ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. 60-കളിൽ കേരളത്തിലെ ക്ഷീരമേഖലയിൽ വിജയകരമായി നടപ്പാക്കിയതോടെയാണ് ഇന്ത്യ സ്വിസ് പദ്ധതി ഇന്ത്യക്കകത്ത് 5 സംസ്ഥാനങ്ങളിലേക്കും തുടർച്ചയായി 5 രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചതെന്ന് ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് സ്ഥാനപതി ഡോക്ടർ റാൾഫ് ഹെക്നർ പറഞ്ഞു. ക്ഷീരമേഖലയിൽ ഇന്ത്യ സ്വിസ് സഹകരണത്തിന്റെ 35-ാം വാർഷികം, മലബാർ മിൽമ ആസ്ഥാനത്തിന്റെ 30-ാം വാർഷികം എന്നിവയുടെ ഉദ്ഘാടനവും മലബാർ മിൽമയുടെ പുതിയ ഹൈടെക് ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. For agricultural investments in livestock breeding and also in the dairy sector in Kerala and in India as a whole. മന്ത്രി ജെ ചിഞ്ചുറാണി പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. കേരളത്തിൽ മൃഗസംരക്ഷണവും ചികിത്സയും കുറ്റമറ്റതാക്കുന്നതിനായി മൊബൈൽ ചികിത്സാ സംവിധാനവും ആംബുലൻസ് സേവനവും ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഏകദേശം 30 ലക്ഷം പശുക്കൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ ആ 30 ലക്ഷം പശുക്കൾക്ക് 1 ലക്ഷം പശുവിന് ഒരു ആംബുലൻസ് എന്ന നിലയ്ക്ക് 29 ആംബുലൻസ് കേന്ദ്രം ഞങ്ങൾക്ക് അനുവദിച്ചത്. അതിന്റെ ആദ്യഘട്ട പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ ഈ മാസം 30-ാം തീയതി 29 ആംബുലൻസുകൾ വരാൻ പോവുകയാണ്. അതിന്റെ എല്ലാ ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് വരുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും നൈറ്റിലും പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ സേവനം കൊടുക്കുന്നതിനോടൊപ്പം അവർക്കെല്ലാം ഓരോ ആംബുലൻസുകളും കൊടുത്തുകൊണ്ട് ഒരു കർഷകൻ വിളിച്ചാൽ ആ കർഷകന്റെ വീട്ടുമുറ്റത്ത് ഓടിയെത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ അതിലൂടെ പ്ലാൻ ചെയ്തിരുന്നത്. അതിന്റെ ആദ്യഘട്ടമാണ് 29 ആംബുലൻസ് കൊടുക്കുന്നത്. മിൽമ മുൻ ചെയർമാൻ പി ടി ഗോപാലക്കുറുപ്പിനെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ എക്സ്റ്റേണൽ കോ ഓപ്പറേറ്റീവ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി വേണു രാജാമണി, മിൽമ ചെയർമാൻ കെ എസ് മണി, എംഎൽഎമാരായ തോട്ടത്തിലെ രവീന്ദ്രൻ, പി ടി എ റഹീം, മിൽമ എം ഡി ഡോക്ടർ പാട്ടീൽ സുയോഗ് സുഭാഷ് റാവു, മലബാർ മേഖലാ യൂണിയൻ എം ഡി ഡോക്ടർ പി മുരളി തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.